रेडी आना कण्णूरिल मुख्यमंत्री के प्रतिषेध करिंगुडी काणिच्च यूथ कांग्रेस केएसयु प्रवर्तकरे क्रूरमायि मर्दिच्चवरे कुरिच्च केरळत्तिन्टे मुख्यमंत्री पറഞ്ഞു अवरे रक्षप्पेडुत्तान नडत्तिय रक्षाप्रवर्तनमाणेन्नुम आ रक्षाप्रवर्तनम नडन्निल्लायिरुन्नेंकिल अवरुडे जीवन अपकडत्तिल आकुमायिरुन्नेन्नुम आ रक्षाप्रवर्तनम इनियुम तुडरणम एन्नुमाण मुख्यमंत्री आह्वानं चेय्तु मुख्यमंत्री रक्षाप्रवर्तनमाण विशेषिप्पिच्च संभवते कुरिच्च अवडे पोलीस अन्वेषणं नडत्ति इट्टिरिक्कुन्न एफ्ऐआर परयुन्नत सीपीएम डीवाईएफआई एसएफआई प्रवर्तकराय पोम प्रतिकम कम पे कुण उद्देश्योड़ कूड़ी न्याय विरोधम संघं चेर अन्यायकारी कूड़ा यूथ कांग्रेस प्रवर्तन सुधीश वेलचाल तड़ी उद्देश्योड़ मारकायुधम हेलमट चेड़चट इंपड़ी उपयोगी तलेकड़ परिकेल तड़या अन्यायकारे मत यूथ कांग्रेस प्रवर्तरे അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നും സംഭവത്തിന് കാരണം രാഷ്ട്രീയ വിരോധവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചുള്ള വിരോധമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഡിവൈഎഫ്ഐക്കാരും എസ്എഫ്ഐക്കാരും ചെയ്തത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് വിശേഷിപ്പിച്ച കാര്യം മനപൂർവമായി കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിലുള്ള പ്രതിഷേധത്തിന്റെ വിരോധം കൊണ്ട് നടത്തിയ വധശ്രമമാണ് पोलिस एफ्ईआर ई मुख्यमंत्री इन और निमिष ई कसर्थम इतना आह्वान अभी वधश्रम चेड़चट इड़ी अब हेलमट आक्रमित ई वधश्रम इन इन आह्वान मुख्यमंत्री की आ मुख्यमंत्री कसर अर्हतो ഞാൻ ഇന്നലെ പറഞ്ഞത് ക്രിമിനൽ മനസ്സുള്ള മുഖ്യമന്ത്രിയാണെന്നാണ് പിണറായി വിജയൻ ഇന്ന് ഞാൻ പറയുന്നു ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ ക്രിമിനലാണ് കാരണം വധശ്രമമാണ് എന്ന് പോലീസ് പറയുന്നേ ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് പറയുന്ന ഒരു കാര്യം ജീവൻ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുകയും അത് തുടരണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എത്ര ക്രൂരമായ ആക്രമണമാണ് നടന്നത് ഒരാൾ ഐസി യൂണിറ്റിലാണ് സഞ്ജു സന്തോഷ് എന്ന് പറയുന്ന പ്രവർത്തകന്റെ ചെവിക്ക് ഹെൽമറ്റ് വെച്ചും ഇരുമ്പോടിക്കും വെച്ച് അടികൊണ്ട് അയാളെ കേൾവി ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഈ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം ജീവൻ രക്ഷാപ്രവർത്തനം എത്ര സ്റ്റിച്ചുകളാണ് അവർക്ക് എല്ലാം ആ പെൺകുട്ടിയുടെ കയ്യിൽ ഹെൽമറ്റ് വെച്ച് അടിച്ച് കൈ ഒടിഞ്ഞിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് ഐസി യൂണിറ്റിലാണ് ഒരാളുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു ഇത്ര സംഭവങ്ങൾ തുടരണമെന്നാണ് ഈ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് ഇയാളുടെ മനസ്സ് എത്ര നിഗൃഷ്ടമാണ് എത്ര ക്രൂരമായ മനസ്സാണ് ക്രിമിനലുകളെ തോപ്പിക്കുന്ന മനസ്സാണ് ഈ മുഖ്യമന്ത്രിക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ഇയാൾക്കല്ലാതെ ഈ കസേരയിലിരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ എന്താണ് അഹങ്കാരം അധികാരത്തിന്റെ ദാസ്യം താലക്കി വിളിച്ചിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രിക്ക് അല്ല ചുറ്റും കാണുന്ന പോലീസും എല്ലാ കാലവും ആയിരം പോലീസുകാരുടെ നടുവിൽ 42 വാഹനങ്ങളുടെ അകമ്പടിയിൽ നടക്കുന്നത് എന്നും നടക്കാം എന്നാണ് വിചാരം എന്നും ഈ രാജാവിന്റെ മനസ്സാണ് രാജാവിനെ ആണെന്ന് കരുതിയിട്ടാണ് നടക്കുന്നത് ഇത് രാജഭരണമല്ല കേരളത്തിൽ എന്തൊരു വൃത്തികേടാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും മുഖ്യമന്ത്രി ഈ രീതിയിൽ ക്രിമിനലുകൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ടോ ഇനിയും തുടരണം കലാപത്തിന് ആഹ്വാനം ചെയ്യാണ് കേരളത്തിൽ പ്രതിഷേധത്തിന്റെ കരിങ്കൊടി കാണിച്ചാൽ അവരെ ഇതുപോലെ അവർക്ക് അവരെ കൊല്ലണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അവരുടെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് ഓമന പേരിട്ടിട്ട് അവരെ കൊല്ലണമെന്ന് പറയുന്നു നാട്ടുകാരുടെ ചെലവിൽ നാണമില്ലാതെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കള്ളപ്പിരിവ് നടത്തുന്ന നവകേരള സദസ് എന്നിട്ട് ചീഫ് സെക്രട്ടറി ഇന്നലെ പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറിയെ കൊണ്ടൊരു സ്വാഗത പ്രസംഗം അതിനുശേഷം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗം ഇതെന്ത് സർക്കാർ പരിപാടിയാണ് ഇതാണ് സർക്കാർ പരിപാടി ഇതാണ് നവകേരള സദസ് ഈ പരിപാടി നടത്താൻ സ്വന്തം കയ്യിലെ പണം എടുക്കണമായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ കുറെ
അഴിമതി നടത്തിയ പണം അല്ലെങ്കിൽ പാർട്ടി നടത്തണം പരിപാടി അല്ലെങ്കിൽ എൽഡിഎഫ് നടത്തണം പരിപാടി ഇത് മുഴുവൻ ജിഎസ്ടി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും എല്ലാം പണം പിരിപ്പിച്ചിട്ട് രാഷ്ട്രീയം പറയാണ് അവിടെ വന്നിട്ട് ഈ കലാബാഹുവനം നടത്തിയാണ് ഈ രാഷ്ട്രീയമല്ല പരിപാടി എന്നല്ലേ പറയുന്നത് 20/9/2023 ഒരു എൽഡിഎഫിന്റെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയിരിക്കുന്ന ഒരു സർക്കുലറുണ്ട് ആ സർക്കുലർ യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ എൽഡിഎഫിന്റെ കൺവീനർ ഇതിലൊക്കെ മറുപടി പറയാൻ വന്നിരിക്കുന്ന ആളാണ് ആ സർക്കുലറിലെ രണ്ടാമത്തെ പാരഗ്രാഫ് എന്താണെന്നറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള എൽഡിഎഫിന്റെ മുന്നേറ്റ പരിപാടിയായി ഇത് മാറണം ഏത് നവകേരള സദസ് വൻ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള പരിപാടിയാണ് ഓരോ മണ്ഡലത്തിലും സംഘടിപ്പിക്കേണ്ടത് ഇത് സർക്കാർ പരിപാടിയാണ് പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള എൽഡിഎഫിന്റെ മുന്നേറ്റ പരിപാടിയാക്കി ഇതിനെ മാറ്റണം ഇന്ന് എൽഡിഎഫ് കൺവീനർ ആഹ്വാനം ചെയ്തിരിക്കുക സർക്കുലർ കൊടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണ് ഓരോ സ്ഥലത്തും മനസ്സിലായില്ലേ പ്രചരണത്തിന്റെ മുഖ്യ ചുമതല മണ്ഡലം കമ്മിറ്റികൾ നിർവഹിക്കണം ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രചരണം എത്തിക്കണം ഇത് ഒരു സർക്കാർ പരിപാടിയാണെങ്കിലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ട് ബഹുജനങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി എൽഡിഎഫിന്റെ ബഹുജന അടിത്തറ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം ഇതാണ് എൽഡിഎഫ് കൺവീനർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയുടെ കൺവീനർ സർക്കുലർ അടിച്ചിട്ട് ആഹ്വാനം കൊടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ അപ്പൊ ഞങ്ങൾ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ തെരഞ്ഞെടുപ്പ് പരിപാടികൾ എത്തി നിൽക്കുമ്പോൾ നടത്തുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നവകേരള സദസ്സെന്ന കേരളത്തിലെ യു ഡി എഫിന്റെ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് അടിവരയിടുകയാണ് ഇടതുമുന്നണി കൺവീനറുടെ സർക്കുലർ നാണമുണ്ടോ നാട്ടുകാരുടെ ചെലവിലാണ് നടത്തുന്നത് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കള്ളപ്പിരിവ് നടത്തിച്ചിട്ടാണോ ഈ പാർട്ടി പരിപാടി നടത്തിക്കുന്നത് ആണോ പാർട്ടി പരിപാടിയാണെങ്കിൽ പാർട്ടി പരിപാടി എന്ന് പറഞ്ഞ് അന്തസ്സോടുകൂടി നടത്തണം ഞങ്ങൾ നടത്തുന്നുണ്ടല്ലോ യു ഡി എഫിന്റെ വിചാരണ സദസ് പാർട്ടി പരിപാടിയാണ് മുന്നണിയുടെ പരിപാടിയാണ് മുന്നണി യോഗം ചേർന്നെടുത്ത് നടത്തിയ പരിപാടിയാണ് ഇത് പഞ്ചായത്തിലെ ജനങ്ങൾ അടക്കുന്ന ടാക്സ് തലത് നികുതി അതിൽ നിന്ന് പണം മേടിച്ച് കോർപ്പറേഷനിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സാധാരണക്കാരെ ബാങ്കിൽ അടയ്ക്കുന്ന പണം അതെല്ലാം എടുത്തിട്ട് പാർട്ടി പരിപാടി നടത്തുക അപ്പോൾ ഇത് സർക്കാർ പരിപാടിയാണ് എന്നുള്ള ആ നിലപാട് കൃത്യമായിട്ട് മാറും പാർട്ടി പരിപാടി ഞാൻ ഇതിന്റെ വിശദാംശങ്ങൾ വായിക്കുന്നില്ല ഓരോന്നും വായിക്കണം അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് തഹസീൽദാരും വില്ലേജ് ഓഫീസറും ഒക്കെ ഫ്ലെക്സ് വെച്ചിട്ട് പണം പിരിവ് നടത്തി ഫ്ലെക്സ് വെച്ചിട്ട് സി പി എം ഏരിയ സെക്രട്ടറിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ ഇത്രയും ഫ്ലെക്സ് വെച്ചത് എന്തൊരു നാണം കെട്ട പരിപാടിയാണിത് ഈ നവകേരള സദസ് അതുകൊണ്ട് കലാപാഹ്വാനത്തിനും അക്രമത്തിനും ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോണം ഇനി ഇറങ്ങിപ്പോവാൻ മടിയാണെങ്കിൽ പൊതു മാപ്പ് പറയണം ജനങ്ങളോട് ഒരു നിമിഷം ആ കസേരയിൽ ഇരിക്കാൻ ഉള്ള യോഗ്യതയില്ല അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മടിയുണ്ടാവും കാരണം അത്രയും സൗകര്യത്തിന് നടക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിമാരും ഉപയോഗിക്കാത്ത എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് നടക്കുകയാണ് മുഖ്യമന്ത്രി അപ്പൊ ഇറങ്ങിപ്പോകാൻ കുറച്ച് മടിയാണ് പൊതുമാപ്പെങ്കിലും പറയണം ഏറ്റവും മിനിമം രാജിവെക്കണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുക പൊതുമാപ്പ് പറഞ്ഞ് രാജിവെച്ച് ഇറങ്ങിപ്പോണം അതാണ് ഏറ്റവും നല്ലത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ 10-40 ദിവസം ഇല്ലേ തിരുവനന്തപുരത്ത് ഇവർ ഒരാളുമില്ല മുഖ്യമന്ത്രിയില്ല 20 മന്ത്രിമാരും ഇല്ല ഈ കേരളത്തിന്റെ സ്ഥിതി എന്താണ് അവിടെ ആരാണ് ഭരിക്കുന്നത് തിരുവനന്തപുരത്ത് എന്തിനാണ് ഈ മന്ത്രിമാരെയും കൊണ്ട് പോകുന്നത് മന്ത്രിമാർക്ക് വല്ല റോളുണ്ടോ ആ ബസ്സിൽ കൂടെ ഇരിക്കാം എന്നല്ലാതെ വേണമെങ്കിൽ രാവിലെ ഒരുമിച്ച് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതൊന്നും എല്ലാവരെയും വിളിക്കേണ്ടതെന്ന് എനിക്ക് സംശയമുണ്ട് കക്ഷി നേതാക്കളായ മന്ത്രിമാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ ബാക്കി മന്ത്രിമാരൊക്കെ വേറെ മുറിയിലിരിക്കുകയാണ് പിന്നെ ബസ്സിൽ പോവാണ് എന്നാ പിന്നെ ഒരു ടൂറ് പരിപാടിയാണെന്ന് പറഞ്ഞാൽ പോരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ചില സ്ഥാപനങ്ങളിൽ എല്ലാവരും കൂടി അങ്ങ് ടൂറ് പോകുമല്ലോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ഞങ്ങളൊരു 1.5 കോടി രൂപയുടെ ബസ് ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കൂടി ടൂറ് പോവാണെന്ന് പറഞ്ഞാൽ പോരെ ഞാൻ ചോദിക്കുന്നത് മന്ത്രിമാർക്ക് എന്താണ് റോൾ ഈ പരിപാടിയിൽ നിങ്ങൾ ചോദിക്കി മാധ്യമപ്രവർത്തകര് എന്ത് റോളാണ് മന്ത്രിമാർക്കുള്ളത് ആ ഒരു പരാതി പോലെ ഒരു മന്ത്രി മേടിക്കുന്നില്ല
അഞ്ചുമാസം മുമ്പ് മേടിച്ചത് കെട്ടിയിട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. അദാലത്ത് നടത്തിയിട്ട് മെയ് 2 മുതൽ ജൂൺ 4 തീയതി വരെ എല്ലാ താലൂക്കിലും പോയി അദാലത്ത് നടത്തി മന്ത്രിമാര് മേടിച്ച പരാതി കെട്ടിയിട്ടിട്ട് ഇരിക്കുകയാണ്. അയച്ചു പോലും നോക്കിയിട്ടില്ല. അഞ്ചു മാസം ആയിട്ടില്ല. അതിനു മുമ്പ് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ തിരുവനന്തപുരത്ത് ഒരു ഭരണമുണ്ടോ? ഈ 40 ദിവസം ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? എന്തിനാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? എന്നിട്ട് മന്ത്രിസഭ അതൊക്കെ ആയിക്കോട്ടെ, അവരുടെ സൗകര്യത്തിന് റോട്ടിൽ എവിടെയെങ്കിലും കൂടട്ടെ. ഞങ്ങൾ ആലോചിക്കും, ഗൗരവതരമായ ആലോചിക്കും. ഇല്ല, ഒരിക്കലും തീരുമാനിച്ചു. എനിക്കറിയില്ല, തീരുമാനിച്ചിട്ടുണ്ട്. ഒരിക്കലും കൊടുക്കില്ല. UDF എല്ലാ നഗരസഭകളോടും UDFന്റെ സ്ഥാപനങ്ങളോടും പറഞ്ഞിട്ടുണ്ട് കൊടുക്കരുതെന്ന്. അങ്ങനെ കൊടുത്താൽ ആ ഇരിക്കുന്ന ആളുകൾ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല. ഇല്ല, അത് കൊടുത്താൽ ഉണ്ടാവില്ല, അവർ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല. അതായത് UDFന്റെ നിർദ്ദേശം പോകുന്നതിന് മുമ്പ് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബാധകമല്ല, ആ തീരുമാനം തിരുത്തും. UDF നിർദ്ദേശം പോയതിന് ശേഷം, അതിനു മുമ്പ് ചിലപ്പോ ഞങ്ങളുടെ നിർദ്ദേശം ഉണ്ടാകുന്നതിന് മുമ്പ് ഏതെങ്കിലും ലോക്കൽ ബോഡി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് രണ്ടാമതത് തിരുത്താം. ഇതെല്ലാം കൌൺസിലിൽ കൊണ്ടുവന്നിട്ട് തിരുത്താം. അല്ലാതെ അതിനുശേഷം തീരുമാനം എടുത്ത ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ അവരാ സ്ഥാനത്ത് ഉണ്ടാവില്ല. ആളല്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ ഈ നാടകം. ഞാൻ പറയല്ലോ, ഈ അശ്ലീല നാടകം കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര കോടി രൂപയാണ് ഓരോ ദിവസവും ചെലവാക്കുന്നത്? ഉച്ചഭക്ഷണത്തിന് പണം കൊടുക്കാൻ കയ്യിൽ കാശില്ലാത്ത ആളുകൾ, പെൻഷൻ കിട്ടാത്ത ആളുകൾ പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങുന്ന ഒരു നാട്ടിൽ, KSRTC പെൻഷൻ കിട്ടാതെ ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത്, നെല്ല് സംഭരണത്തിന്റെ പണം കിട്ടാതെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു നാട്ടിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ ആഘോഷമായിട്ട് ഇറങ്ങുന്ന ഇത് അശ്ലീല നാടകമല്ലാതെ വേറെന്താണ്? തമാശ മന്ത്രിസഭാ യോഗം ചേരുമ്പോ പറഞ്ഞാൽ മതി. പൊതുജനത്തിനോടും പൊതുസമൂഹത്തോടും തമാശ പറയേണ്ട ഇതുപോലെ വധശ്രമം നടത്തിയിട്ട് ഇപ്പൊ അത് വീണെടുത്ത് കിടന്ന് ഉരുളാണ്. വധശ്രമം നടത്തിയിട്ട് അതിനി തുടരണമെന്ന് ആഹ്വാനം ചെയ്ത ഈ മുഖ്യമന്ത്രി, മനസ്സിലായല്ലോ, ക്രിമിനലാണ്. പഴയ സ്വഭാവം ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി പോകുമ്പോൾ ഉമ്മൻചാണ്ടിയെ കല്ല് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ആളുകളാണിത്. ഇന്നലത്തെ കുട്ടികൾ അവിടെ പ്രതിഷേധത്തിന്റെ കരിങ്കൊടി കാണിക്കുമ്പോൾ ഒരു കടലാസ് പോലും ചുരുട്ടിയെടുത്തിട്ടില്ല, ഒരു കടലാസ് പോലും. എന്നിട്ട് അതിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരാണ് EP ജയരാജൻ അടക്കമുള്ള നേതാക്കന്മാരാണ് ആത്മഹത്യാ സ്ക്വാഡാണ്, ചാവേറാണ്, ഭീകരവാദികളാണെന്ന് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച ആളുകളാണ്. പറയണതിന് വല്ല ഉളുപ്പുണ്ടോ? കോൺഗ്രസ് ഒറ്റ, കോൺഗ്രസും UDF ഒറ്റക്കെട്ടായിട്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. ഒരു സംശയം ആർക്കും വേണ്ട. കുറെ ദിവസം കുറെ വാർത്തകളൊക്കെ വന്നല്ലോ മുസ്ലിം ലീഗ് അങ്ങനെയെന്ന്. കൃത്യമായിട്ട് പറഞ്ഞല്ലോ സാദിഖ് അലി തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അല്ലല്ല, ഗ്രൂപ്പ് യോഗം ഒന്നും ചേരാൻ പാടില്ല എന്ന് പാർട്ടി ASCC നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അത് ASCC പരിശോധിക്കും ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ആലോചിക്കും, നിയമവിദഗ്ധരുമായിട്ട് ആലോചിക്കും. എനിക്കതിനെ സംബന്ധിച്ച് അറിയില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാമെന്നാണ് ഞങ്ങളുടെ നിലപാട്. അവര് മാത്രമല്ല അറസ്റ്റിലായേക്കണത്, വേറെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. മന്ത്രി അടക്കമുള്ള ആളുകൾ കരുവന്നൂര് ബാങ്ക് ഇടപാടിൽ പണം മേടിച്ചു, ദേശാഭിമാനി പണം മേടിച്ചു കരുവന്നൂർ ബാങ്കിലെ ദേവി ഫിനാൻസിയേഴ്സിന്റെ അടുത്തുനിന്ന്, AC മൊയ്തീൻ പണം മേടിച്ചു, പിന്നെ വേറെ 2 CPI നേതാക്കന്മാർ കസ്റ്റഡിയിലായിട്ടുണ്ട്, ബാസുരാങ്കനും മകനും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ഇല്ല, പാർട്ടി സഹായിക്കേണ്ട ആവശ്യമില്ല. അവര് തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അവര്, ഞാൻ പറഞ്ഞില്ല 8 ലക്ഷം പേര് പങ്കെടുത്ത ഒരു പ്രോസസ്സാണ്,
അതിലാരെങ്കിലും വോട്ട് ചേർക്കാൻ എന്തെങ്കിലും വ്യാജ ഡോക്യുമെന്റ് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അവർക്കെതിരെ നടപടി എടുത്തു. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രശ്നം അല്ലല്ലോ. ഇത് അഹങ്കാരത്തിന്റെ അത്യുന്നത കോടിയിൽ നിൽക്കുകയാണ്, പരമോന്നതയിൽ നിൽക്കുകയാണ് അഹങ്കാരത്തിന്റെ. ആ അഹങ്കാരം ഇല്ലാതെ ഒരു മുഖ്യമന്ത്രി ഇത്രയും ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കുറച്ച് കുട്ടികളെ ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പൂടി വെച്ചും മുഖ്യമന്ത്രിയുടെ എസ്കോർട്ടിലെ പോലീസുകാരന്റെ വയർലെസ് സെറ്റ് വെച്ചും ഇടിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടിട്ട് അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയാൻ ഉളുപ്പില്ലാത്ത ഈ മുഖ്യമന്ത്രി എന്ത് തിരുത്തുമെന്നാണ് ഞങ്ങൾ പറയണേ? നിങ്ങൾ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുക. ആ കസേരയിൽ ഇരുന്ന് ആരെങ്കിലും ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടോ? ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എത്ര വലിയ മനുഷ്യർ പരിണതപ്രജ്ഞരായ ആളുകൾ ഇരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഈ വേണ്ടാതിനം പറയുന്നത്, ഈ വൃത്തികേട് പറയുന്നത്? ഇയാൾ അഹങ്കാരമല്ലേ? എന്തു ആകാന്നുള്ള അഹങ്കാരമല്ലേ? അതാണ് ഞാൻ പറയാം, അധികാരത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, ഇങ്ങനെയൊന്നും ഈ സമീപകാലത്തൊന്നും ഒരാൾ സംസാരിച്ചിട്ട് നമുക്കറിയില്ല. അടുത്ത മന്ത്രിസഭാ യോഗം ഇടുക്കിയിലെ കുമളിയിലെ പ്രശ്നങ്ങൾ, ഇടുക്കിയിലെ കർഷകർ കഴിഞ്ഞ 7 വർഷത്തിനിടെ 13 കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇടുക്കി കാർഷിക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇതുവരെ ഒന്നും നടപ്പായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഉച്ചകൂടിയിൽ പണം കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരാണ്. ഇടുക്കി പാക്കേജ് 7000 കോടി രൂപയുടെ പാക്കേജായിരുന്നു, 1 രൂപ മുടക്കിയിട്ടില്ല. വയനാട് പാക്കേജ് 12000 കോടി രൂപയുടെ പാക്കേജായിരുന്നു, 1 രൂപ മുടക്കിയിട്ടില്ല. തീരദേശ പാക്കേജ് 5000 കോടി രൂപയുടെ പാക്കേജായിരുന്നു, 1 രൂപ മുടക്കിയിട്ടില്ല. പൈസ ഇല്ലല്ല, എന്നിട്ടാണ് ഈ ആർഭാടം കാണിച്ചു നടക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വിചാരണ സദസ്സിൽ പൌരപ്രമുഖന്മാർ പങ്കെടുക്കും. അത് ഈ പൌരപ്രമുഖന്മാരാ. താങ്കൾ പറഞ്ഞതുപോലെ പാവപ്പെട്ട നെല്ല് സംഭരിച്ചിട്ട് പണം കിട്ടാത്ത കർഷകരുൾപ്പെടെ പാവപ്പെട്ട പട്ടികജാതിക്കാർ, ആനുകൂല്യങ്ങൾ കിട്ടാത്തവർ, അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ, ഈ എൻഡോസൾഫാന്റെ വിക്ടിംസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പൌരപ്രമുഖന്മാർ. ഒരു നാണമില്ലാതെ കുറെ പേരെ വിളിച്ച് പൌരപ്രമുഖന്മാരെ വിളിച്ചുകൂട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് എന്തെന്ന് ആറാണ്. അല്ല, ബി ജെ പി കാര് ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ LDFഉം UDFഉം തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമ്പോ ഒരു റെലവൻസും ഇല്ല, ഒരു പ്രസക്തിയില്ലാത്ത ആളുകളാണ് കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത്. കാരണം പിണറായി വിജയനുമായിട്ട് സന്ധി ചെയ്ത് ലാവ്ലിൻ കേസിലും മറ്റേ കുഴൽപ്പണ ഇടപാടിലും ഏർപ്പാട് ചെയ്ത് എല്ലാ ഡീലും നടത്തിയിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം ജാമ്യം എടുക്കാൻ വേണ്ടി കാസർഗോഡ് പോയപ്പോ പ്രോസിക്യൂട്ടറും ഉണ്ടാകുന്നതെന്ന് ജാമ്യം കൊടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിലെ ഏർപ്പാടാണ്. ഇപ്പൊ കരുവന്നൂർ ബാങ്ക് ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പോയി ഞാൻ പറഞ്ഞല്ലോ ഒത്തുതീർപ്പാവും, ഒത്തുതീർപ്പാവും. അപ്പൊ സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്, അല്ലാതെ പറഞ്ഞു. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മുനീർ എന്ന് പറയുന്ന ഒരാളാണ് അതിൽ ആരോപണ വിധേയനായിട്ടുള്ള ആള്. ആലുവ MLA ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതി കൊടുക്കണമെന്ന് ഈ പെൺകുട്ടിയുടെ പിതാവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പണം മുഴുവൻ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആലുവ MLA നേരത്തെ നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആലുവ MLA കൂടി ശ്രീ അൻവർ സാദത്ത് കൂടി അവർക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പണം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരുന്നു. അദ്ദേഹമാണ് എല്ലാ മാസവും ആ കുടുംബത്തിന് ഒരു വീടുണ്ടാകുന്നത് വരെ 7000 രൂപ മാസം വാടക കൊടുക്കുന്നത്. അദ്ദേഹമാണ് ഒരു പുതിയ വീട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഇടനിലക്കാരനായി നിന്ന് ഇയാൾ കബളിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ വിവരം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയായതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കെതിരായിട്ട് നടപടിയെടുത്തത്. അവരുടെ ഭർത്താവിനെ കുറിച്ചാണ് പരാതി. പക്ഷെ അവര് കൂടി ഭർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം ആക്ഷേപം പ്രാഥമികമായി വന്നപ്പോഴാണ് മഹിളാ കോൺഗ്രസ് നടപടിയെടുത്ത് അവർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. കാരണം MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ആ കുടുംബത്തെ സഹായിക്കാൻ ചെയ്യുന്ന പ്രവർത്തികളെ ദുർബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇയാൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് പോലീസ് അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ. കേസിലെ പ്രതികളായ ആളുകളെ പോലീസല്ലേ ചെയ്യേണ്ടത്? നമ്മൾ അതുമായിട്ട്
ഒരു തരത്തിലും ഇത് ചെയ്യത്തില്ല പോലീസ് നടപടി എടുക്കണം എന്ന് തന്നെയാണ് എംഎൽഎ ആവശ്യപ്പെട്ടത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു സംശയമില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഈ ആരോപണം ശരിയാണെങ്കിൽ അത് അന്വേഷിക്കട്ടെ അത് അന്വേഷിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ 8 ലക്ഷം പേര് പങ്കെടുത്ത ഒരു പ്രോസസ്സിൽ ആരെങ്കിലും തെറ്റായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ നിലപാട് അങ്ങനെ നേതൃത്വം അറിയണേ നേതൃത്വത്തിന്റെ പണി ഇതാണ് വ്യാജ അല്ല നേതൃത്വം നേതൃത്വത്തിന്റെ പണി ഇതാണ് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കില്ലേ അത് ആരെങ്കിലും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേതൃത്വത്തിന് അത് അന്വേഷിക്കട്ടെ എന്ന് അവിടെ അന്വേഷിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നടപടി എടുത്തോട്ടെ അന്വേഷണം നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല പിന്നെന്തായാലും ആയിക്കോട്ടെ